രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് സർഗാത്മകമാകുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ തന്നെയും സർഗാത്മക സ്വാതന്ത്ര്യത്തെ ഒരു പരിധിവരെ പേടിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ എത്ര മാത്രം സർഗാത്മകമാക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് വളരെ ഗൗരവമായ ഒരു മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹം സർഗാത്മകമായാൽ മാത്രമേ നമുക്ക് പ്രതിരോധങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വായന നമുക്ക് എത്രത്തോളം സജീവമാക്കാൻ കഴിയും? വായിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. വായന നമ്മെ തീർച്ചയായും പ്രബുദ്ധമാക്കും എന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെ പ്രബുദ്ധമാകാത്ത ചില സാഹചര്യങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നു എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. കാരണം മുമ്പത്തെ പോലെയല്ല ഇന്ന് നമ്മൾ വളരെ സാക്ഷരരായി വളരെയധികം മുന്നിലാണ്. ഇത് പലതരം സാക്ഷരങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഈ കമ്പ്യൂട്ടർ പഠിക്കുന്നു, പുസ്തകം വായിക്കും, ഒക്കെ തന്നെ നമുക്ക് സാക്ഷരത ഇത്രമാത്രം സാധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും അറിവുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അറിവുള്ള സമൂഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രബുദ്ധതയുണ്ട്. ആ പ്രബുദ്ധത ഇന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ചോദ്യമായി ഞാൻ ഉയർത്തുകയാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും ഇന്നുണ്ടാകുന്നത് നമ്മുടെ ചെറുപ്പക്കാർ അറിവില്ലാത്ത കൊണ്ടല്ല, അവർ സാക്ഷരരല്ലാത്ത കൊണ്ടല്ല, പക്ഷേ അവർ മാനസികമായി പ്രബുദ്ധത ഇല്ലാത്ത കൊണ്ടാണ്. കാരണം എന്തുമാത്രം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കലയിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെ ആധ്യാത്മികമായ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ഇത്തരം ഒരുപാട് അനാചാരങ്ങളെ നാം തിരുത്തി മാറ്റി ഇല്ലാതാക്കുകയുണ്ടായി. നമ്മൾക്ക് കൃത്യമായൊരു മതേതര സംവിധാനം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. മതങ്ങളെ സംബന്ധിച്ചിടത്ത് നമുക്ക് പരസ്പരം ഏത് മതക്കാരനും പരസ്പരം വളരെ ബഹുമാനത്തോടെ കാണുന്ന, സ്നേഹത്തോടെ വളരെ ഊഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരനോട് മതക്കാരന് സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടാവുന്നു. നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഒരു മതത്തിൽപ്പെട്ടവരും ഇന്ന് സാക്ഷരതയില്ലാത്തവരല്ല, അറിവില്ലാത്തവരല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് എവിടെയോ വെച്ച് നമ്മുടെ മനസ്സുകൾ ഇത്രമാത്രം സങ്കുചിതമായത് എന്ന് വളരെ വേദനയോടുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനർത്ഥമായിട്ട് നാം കാണുന്നത് ഇത്തരം നമ്മുടെ വായനകളൊക്കെ തന്നെയും എവിടെയൊക്കെയോ അബദ്ധസഞ്ചാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുമ്പ് വായന എന്ന് പറയുമ്പോൾ നമ്മൾ വായനയിലൂടെ തീർച്ചയായും പുനഃസൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഓരോ വായന നടക്കുമ്പോഴും നമ്മൾ നവനവങ്ങളായ ചിന്തകളിലേക്ക് കടന്നു ചെല്ലുന്നു. നമ്മളുടെ മനസ്സ് വിശാലമാവുകയും നമ്മൾ മാനവികമായി മറ്റേതോ തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു. പക്ഷെ ഇന്ന് അത്തരം പലപ്പോഴും നമ്മുടെ വായനകൾ അങ്ങനെ വായനകൾ വായിച്ചത് മാത്രം അത്ര വിശാലമാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും വളരെയധികം കാലങ്ങൾക്ക് പിറകോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരിലും മറ്ററിവുള്ളവരിലൊക്കെ തന്നെ ഇന്നും മതപരമായി എന്തുമാത്രം സംഘടിതമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓരോ സംഭവവും നമ്മെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായനയ്ക്ക് എവിടെയോ സാരമായ തകരാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും തിരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വായിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ആകാശങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞത്. നമ്മുടെ ഏറ്റവും നമ്മളൊക്കെ തന്നെ ഒരു സമൂഹമാണ് എന്നും വിശ്വാസപരമായി പലതാണെങ്കിൽ പോലും ഒരു മനുഷ്യരാണ് എന്നുമുള്ള വിശാലമായ ചിന്തയിലേക്ക് നമ്മൾ കടന്നു ചെന്നത് ജാതിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചുള്ള ഏറ്റവും ശുദ്ധമായ ഒരു ആശയ സംവിധാനം നാം ആർജിച്ചെടുത്തത് ഈ ഇത്തരം പരവായനയിലൂടെയും കലാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. പക്ഷേ ഇന്ന് അതൊക്കെ തന്നെയും മറ്റേതോ രീതിയിലേക്ക് വ്യതിചലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസഹനീയമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് മറ്റാരോ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ എന്ത് വേഷം ധരിക്കണമെന്ന് നമ്മൾ മറ്റാരോ പറയുന്നു. കാരണം മറ്റൊരു മതക്കാരനോട് ഇടപെടാൻ പാടില്ല എന്ന് മറ്റാരോ അവിശ്വാസിക്കുന്നു. അത്രമാത്രം സങ്കുചിതമായ ചിന്തകളിലേക്കും കടന്നു ചെല്ലുന്നു. മാത്രവുമല്ല നമ്മൾ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിറകിലേക്ക് പോവുകയല്ല നാം വേണ്ടത്, മറിച്ച്
നമ്മൾ മാനവികതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ തലത്തിലേക്ക് നമ്മൾ സ്വയം വളരെ വളരുകയാണ് വേണ്ടത്. അതാണ് കല നമ്മോട് പറയുന്നത്, മന്ത്രിക്കുന്നത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 1100 ആവുകളിൽ എന്നുള്ള ശ്രേഷ്ഠമായ ഒരു ഒരു കഥാസമുദ്രം വായിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രമാത്രം സ്വയം സംസ്കരിക്കപ്പെടുമോ, നമ്മൾ സ്വയം മാറിപ്പോകുമോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ കാര്യം ചെയ്യൂ, നിങ്ങൾ ആ പുസ്തകം എന്ന് ഒരു ആ കഥകളാണ് ഏറ്റവും ലളിതമായി വായിച്ചു പോകാൻ കഴിയുന്ന കഥകളാണ്. ആ കഥകൾ എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ പരിശോധിക്കുക. കാരണം ആ കഥകൾ വായിച്ചാൽ അറിയാം ഒരു കഥ ഏത് രീതിയിലാണ് ഒരു മനുഷ്യൻ വായനക്കാരന്റെ മനസ്സിനെ കടന്നു ചെന്ന് ആ വായനക്കാരന്റെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതെന്ന്. ഇത് ഒരുപക്ഷെ ഒരു കെട്ടുകഥയാകാം, പക്ഷേ അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇത്തരം ഏറ്റവും നല്ല ശ്രേഷ്ഠമായ കഥകൾ വായിച്ച്, കവിത വായിച്ച്, നോവൽ വായിച്ച്, നാടകം കണ്ട്, സിനിമ കണ്ട്, ഇതൊക്കെ തന്നെ മാറിയ ഏറ്റവും നല്ല മനുഷ്യരായി മാറിയ എത്രയോ ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയേണ്ട കാര്യമാണ്, വായിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് വായിക്കാൻ അത്ര സമയം കിട്ടാറില്ല. കാരണം ജീവിതത്തിന്റെ ഒരുപാട് പ്രാരംഭങ്ങൾക്കിടയിൽ, കാരണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനിടയിൽ വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുക പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംവിധാനം നമ്മുടെ മനസ്സിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ ജീവിത യാത്രയിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള വളരെ വ്യത്യസ്തരായ ആളുകളുണ്ട്. കാരണം കോഴിക്കോട് നഗരത്തിൽ, ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്, കോഴിക്കോട് നഗരത്തിലൊക്കെ നടക്കുമ്പോഴൊക്കെ തന്നെ പലരുമായി ഇടപഴകുമ്പോൾ അവരൊക്കെ പല മേഖലയിൽപ്പെട്ട ആളുകളായിരിക്കാം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ വിചാരിക്കും അവർ നമ്മുടെയൊക്കെ തന്നെ വളരെ താഴെയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോവുക, അവർക്ക് തന്നെ എത്രമാത്രം വായിക്കുന്നവരാണ്. കാരണം ഞാൻ അടുത്ത കാലത്ത് കോഴിക്കോട് ഒരു ഇറച്ചിവെട്ടുകാരനെ കാണുക. ആ ഇറച്ചിവെട്ടുകാരന്റെ മുമ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം, സർ, പുറത്തിൽ കുഞ്ഞപ്പുകളുടെ മരുന്ന് എന്നുള്ള നോവലിന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് നിങ്ങൾക്ക് പുറത്തിലിന്റെ പിന്നത്തിൽ എങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് വായിച്ചിട്ടുണ്ട്, മുകുന്ദം വായിച്ചിട്ടുണ്ട്, പിന്നെ മാധവക്കുട്ടി വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് മരുന്ന് കിട്ടിയിട്ടില്ല, അതൊന്ന് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ശരി, ഞാൻ എനിക്ക് ആ താല്പര്യത്തോടുകൂടി, കാരണം ഒരു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കോളിൽ നിന്ന് ഒരു വാഹനക്ക് ഒരാൾ എന്നോട് ആവശ്യപ്പെടുന്നത് ഇന്ന പുസ്തകം കിട്ടുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പുസ്തകം ഞാൻ എത്തിച്ചേരും എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ആ വഴി പോയപ്പോഴേക്കും ആ പുസ്തകം കൊണ്ടുപോയി ഞാൻ വായിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് സംശയം, ഇയാൾ വായിക്കുമോ എനിക്ക് സംശയം. അപ്പൊ പിന്നീട് ഞാൻ പലപ്പോഴും ചോദിച്ചു, മറ്റേ വായിച്ചോ, ആ സാറേ വായിച്ചു, ഇത്ര പേജ് വായിച്ചു എന്ന് വായിച്ചു കൃത്യമായിട്ട് ഞാൻ പറയുകയാണോ. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ കണ്ടെത്തിയാൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ വായിക്കാൻ സമയം കിട്ടുന്നുണ്ട്? അപ്പൊ ഇതുപോലെ വായിക്കാൻ സമയം ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും വായിക്കാമല്ലോ, ഇവിടെ ജോലി കഴിഞ്ഞേ വായിക്കാൻ പോകും, അത്രയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ചുമട്ടുകാരനെ വയ്യങ്ങാടി വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹം ഇത് തന്നെയല്ലോ പറഞ്ഞത്, അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച്, അദ്ദേഹം വായിക്കുന്ന പുസ്തകത്തിന്റെ വലിയ പുസ്തകങ്ങളല്ല, സാധാരണ പുസ്തകങ്ങൾ വായിക്കുന്നു. എന്നാലും അക്ഷരങ്ങളുമായിട്ട് ആ മനുഷ്യനും ഒരു ആത്മബന്ധമുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരനെ കാണുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞ സാഹിത്യത്തെ കുറിച്ചാണ്, ഇതൊന്നുമില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്നുള്ളത് നമുക്ക് ഏത് അവസരത്തിലും നമ്മുടെ മനസ്സുമായിട്ട് ഏറ്റവും നല്ല വിനിമയം നടത്തുവാനുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ നമുക്ക് മനസ്സുണ്ടാവണം. അങ്ങനെ വായിച്ചത് കൊണ്ടാണ് നമ്മുടെ കേരളീയ അന്നത്തെ വളരെയധികം അന്ധകാരത്തിലും അതുപോലെ തന്നെ ആധാരങ്ങളും ആവൃതമായി കിടക്കുന്ന സമൂഹത്തെ ഏറ്റവും നല്ല ഇന്ത്യയിലെ മറ്റിതര സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പുരോഗമനാശകരമായ ഒരു സമൂഹത്തെ വളർത്തെടുക്കാൻ കഴിയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മതപരമായി ഇത്രമാതിരി വിവേചനമില്ലാത്ത ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നത് ഈ വായന കൊണ്ടാണ്. അതിന് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാവും. അതോടൊപ്പം തന്നെ വായന വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ വായനയെ നമുക്ക് എല്ലായ്പ്പോഴും കൂടെ കൊണ്ടുപോകുക. പക്ഷെ ആ വായന ഒരിക്കൽ പോലും യാന്ത്രികമായി തീരാൻ പാടില്ല. അതാണ് ചിന്തിക്കേണ്ട കാര്യം. ഇന്ന് വായന യാന്ത്രികമാണ്. കാരണം ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു കൃതി വായിക്കുമ്പോൾ ആ കൃതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആർജിച്ചെടുക്കാൻ കഴിയും, അതൊക്കെ സൂക്ഷ്മമായി നാം കണ്ടെത്തുകയും സ്വാംശീകരിക്കുകയും
അതിൽ നിന്നൊരു പുതിയ ചിന്തയിലേക്ക് പുതിയ വെളിപാടിലേക്ക് നമുക്ക് വളരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളർന്നാൽ മാത്രമേ ഏറ്റവും നല്ല മനുഷ്യരാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരം സാഹിത്യോത്സവങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ ദശകങ്ങളായി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും SSF ഘടകം ഈ സാഹിത്യോത്സവം നടത്താറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനു മുമ്പിൽ ഞാൻ പല പേരുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ നടത്തുന്ന കാര്യങ്ങൾ ഒരു സാഹിത്യ ലേബലിനോടുകൂടി ഒരാശയത്തെ മാധ്യമമാക്കി മാറ്റുക. സാഹിത്യം എന്നുള്ളത് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഘടകമല്ല എന്ന് അടിസ്ഥാന ഘടകങ്ങളിലേക്ക് സന്ദേശമെത്തിക്കുക, അത് നിസ്സാരമായൊരു കാര്യമല്ല. കേരളത്തിലെ ഒരു സംഘടനയും ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എനിക്ക് ഒരു ആദരവുള്ളത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വേണമായിരുന്നു, അതൊക്കെ മാറ്റി സാഹിത്യോത്സവം. എന്താണ് സാഹിത്യം? വായിക്കുക, അല്ലാഹുവിന്റെ നാമധേയത്തിൽ എന്ന് പറയുമ്പോൾ പ്രവാചകനെ ആദ്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുക. പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രവാചകൻ ഉന്നമിച്ചത് എന്തിനെയാണ് എന്ന് നമുക്കറിയാം. വായിച്ചുകൊണ്ട് പ്രബുദ്ധമായ ഒരു സമൂഹത്തെ പ്രവാചകൻ സ്വപ്നം കണ്ടിരുന്നു. തീർച്ചയായിട്ടും അക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അക്ഷരങ്ങൾ ഒരിക്കൽ പോലും നശിക്കാത്ത ഒന്നാണ്. അക്ഷരങ്ങളിലൂടെ ഒരിക്കൽ പോലും അന്ധവിശ്വാസങ്ങളിലേക്കല്ല നാം പോകേണ്ടത്, അനാചാരങ്ങളിലേക്കല്ല നാം പോകേണ്ടത്, മറിച്ച് ഏറ്റവും നല്ല മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള വിശാലമായ വേദിയാക്കി ഒരു വരി മാറ്റാൻ നമുക്ക് കഴിയണം. വിശാലമായൊരു ആശയ വിനിമയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെ ഇന്ന് നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് മനുഷ്യൻ ഞാൻ നേരത്തെ വെച്ച പോലെ വളരെയധികം സങ്കുചിതമായി കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയക്കാരത്തില്ല. അങ്ങനെ ആകേണ്ടവരല്ല മനുഷ്യൻ. അങ്ങനെ നമ്മുടെ സാഹിത്യകതകളിലൊക്കെ തന്നെയും ഏറ്റവും നല്ല മനുഷ്യരെ കുറിച്ചുള്ള ഒരുപാടൊരുപാട് കഥകളുണ്ട്. അത് വായിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അറിയുമ്പോൾ നാം സ്വയം മാറിപ്പോകും, അല്ലെ മാറിപ്പോകണം. അതാണ് സാഹിത്യം പ്രധാനമായി നോക്കുന്നത്. സാഹിത്യം ഒരിക്കൽ പോലും ഒരു മാനവിക വിരുദ്ധമായ ആശയങ്ങളെയല്ല മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഭരണ സംവിധാനം പോലും അതിനെ ഭയപ്പെടുന്നത്. ജനാധിപത്യവും മതേതരത്വവും എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. നമ്മെ നമുക്ക് അത്തരമൊരു ആശയത്തെ ഇന്ത്യക്ക് പ്രധാനം ചെയ്ത ഒരുപാടൊരുപാട് മഹാതന്മാർ നമുക്കുണ്ടായിരുന്നു. അന്ന് അവരൊക്കെ തന്നെയും നമുക്കറിയാം സാഹിത്യവുമായിട്ട് വളരെ അടുത്ത ബന്ധം കൊണ്ടുള്ളവരായിരുന്നു. മഹാത്മാഗാന്ധിയായാലും ജവഹർലാൽ നെഹ്റു ആയാൽ പോലും മൗലാന അബുൽ കലാം ആസാദ് ആയാൽ പോലും അതുപോലെ തന്നെ ഭരണഘടനശില്പിയായ അംബേദ്കറായാൽ പോലും സാഹിത്യവുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ളായിരുന്നു. അവരുടെയൊക്കെ തന്നെ അവരുടെ തന്നെ ഏറ്റവും വിശാലമായ ആശയത്തെ ഒരു മനസ്സിൽ വെച്ച മനസ്സിനോണ്ടാണ് ഇന്ത്യക്ക് ജനാധിപത്യ മതേതര സംവിധാനം വേണമെന്ന ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിനും ചരിത്രത്തിനും ഇണങ്ങുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അത് മാത്രമേയുള്ളൂ. കാരണം അത്രമാത്രം ബഹുസ്വരതയാർന്ന സമൂഹമാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ ഒരു ബഹുസ്വരതയാർന്ന സമൂഹത്തെ കൊണ്ടുപോകുവാനുള്ള ഒരു ബന്ധിപ്പിക്കുന്ന ഘടകം ജനാധിപത്യവും മതേതരത്വവുമാണ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴേ പലരും ആശങ്കയോടുകൂടിയാണ് അക്കാലത്ത് ചിന്തിച്ചിരുന്നത്. കാരണം ഇന്ത്യയിൽ ഒരുപാട് നിരക്ഷരുണ്ട്, ഒരുപാട് അന്ധവിശ്വാസികളുണ്ട്, മതപരമായി വേർതിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജനാധിപത്യം എത്രത്തോളം പ്രസക്തമാകും, നിലനിൽപ്പുണ്ടാകുമോ, എത്രത്തോളം മതേതരത്വം വിജയിക്കുമെന്ന് അവർ ആശങ്കപ്പെടുകയുണ്ടായി. എന്നാൽ അവരുടെയൊക്കെ തന്നെ ആശങ്കകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും പിന്നെ കഴിഞ്ഞ 69 വർഷക്കാലവും സ്വതന്ത്ര ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും വളരെ വിജയകരമായി നിലനിന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് അതിനെവിടെയൊക്കെ തന്നെയോ ചില വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അവിടെയാണ് നാം കരുതിയിരിക്കേണ്ടത്. കാരണം എന്ന് ഇന്ത്യൻ ജനാധിപത്യം തകരുന്നുവോ, എന്ന് ഇന്ത്യൻ മതേതരത്വം ഇല്ലാതാകുന്നുവോ, അവിടെ ഇന്ത്യൻ സമൂഹത്തിൽ ഈ അവസ്ഥയിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഓരോരുത്തർക്കും നമ്മുടെ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നീ തന്നെ നിന്റെ വെളിച്ചമാകുക എന്ന് തന്റെ അനുയായിയോട് ബുദ്ധൻ പറയേണ്ടേ. നമ്മളൊക്കെ തന്നെ നമ്മുടെ വെളിച്ചമായി നിന്നുകൊണ്ട് ഈ ഒരു അന്ധകാരാവൃതമായ അന്തരീക്ഷത്തെ പ്രതിരോധിക്കുവാനും. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കവിത, ഗീതാഞ്ജലി കവിതയുണ്ട്, ഓരോ നേത്രി പോലും സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യന് ചെറു സംശയമുണ്ടായി, ഞാൻ അസ്തമിച്ചു കഴിഞ്ഞാൽ
എന്റെ വെളിച്ചം ആരാരാണ് ഈ പ്രപഞ്ചത്തിന് വെളിച്ചം കൊടുക്കുക എന്ന് അന്വേഷിച്ചിട്ട് വളരെ ആശങ്കയോടുകൂടി ചെയ്ത് നിൽക്കുകയാണ്. നിൽക്കുമ്പോഴിങ്ങനെ അപ്പുറത്ത് നിന്ന് ചെറിയ മന്ത്രം കേൾക്കുകയാണ്, നേരത്തെ സ്വരത്തിൽ അങ്ങ് അസ്തമിച്ചുകൊള്ളൂ, അങ്ങ് പോയി വരുന്നത് വരെ ഞാൻ എന്റെ ഈ ദുർബലമായ വെളിച്ചം ഈ പ്രപഞ്ചത്തിന് നൽകാം. ഇത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി ആരാണ് പറയുന്നതെന്ന് ദൂരം നോക്കുകയാണ്. നോക്കുമ്പോഴേ ദൂരം കാണുന്നത് അപ്പുറത്തെ ഒരു നെയ്ത്തിരി പതുക്കെ പതുക്കെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ നെയ്ത്തിരിയാണ് സൂര്യനോട് പറയുന്നത്, അങ്ങ് അസ്തമിച്ചുകൊള്ളൂ, അങ്ങ് പോയി വരുന്നവരെ എന്റെ ദുർബലമായ വെളിച്ചം ഞാൻ ഈ പ്രപഞ്ചത്തിന് കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന ആ നെയ്ത്തിരിയുടെ ആത്മവിശ്വാസമാണ് നമുക്കിപ്പോൾ വേണ്ടത്. നമ്മളാരും ദുർബലമല്ല. തീർച്ചയായിട്ടും മാനവിക സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മാനവികൃതമായ സംഘത്വങ്ങളിലൂടെ കടന്നു പോകില്ല എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോകാൻ കഴിയുന്ന സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എല്ലാ കലകളുടെയും ആത്യന്തികമായ ലക്ഷ്യം. അവിടെ മനുഷ്യനും സമൂഹവും മാത്രമേയുള്ളൂ, മറ്റൊന്നും തന്നെയില്ല. അങ്ങനെയുള്ള വിശാലമായ ചിന്തയിലേക്ക് ഇത്തരം സാഹിത്യോത്സവങ്ങൾ വഴി തുറക്കട്ടെ എന്ന ആശംസയോടുകൂടി എന്നെ ക്ഷണിച്ച സംഘാടകരോടുള്ള എന്റെ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സാഹിത്യോത്സവിന്റെ വിശിഷ്ടാതിഥി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ യു കെ കുമാരന് സാഹിത്യോത്സവിന്റെ സ്നേഹോപകാരം സമർപ്പിക്കുന്നു. ഉപഹാരം സമ്മാനിക്കുന്നത് സുനി യുവജന സംഘം സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സി പി സൈതരവി മാസ്റ്റർ ചെങ്ങര. ഇരുവരെയും അത്യാദരങ്ങളോട് ക്ഷണിക്കുന്നു. മറ്റൊരു ഉപഹാര സമർപ്പണം കൂടി. കെ ജി എംഒ സംസ്ഥാന അവാർഡ് ജേതാവ് ട്രോമ കെയർ മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രതീക്ഷനുള്ള ഉപഹാരം സുന്നി യുവജന സംഘം സംസ്ഥാന ജില്ലാ ഉപാധ്യക്ഷൻ എൻ എം സ്വാതിഫ സഖാബി ഉസ്താദ് സമ്മാനിക്കുന്നു. ഇരുവരെയും ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഇരുപത്തിനാലാമത് എസ് എസ് എഫ് മലപ്പുറം ജില്ലാ സാഹിത്യോത്സവന് സന്ദേശം നൽകിക്കൊണ്ട് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് മാസ്റ്റർ വെളിമുക്ക് സംസാരിക്കുന്നു. ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനരായ അധ്യക്ഷൻ, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എന്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ കാൽനൂറ്റാണ്ടോളമായി കേരളത്തിലെ കലാ സാഹിത്യ രംഗത്ത് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. 24-ാമത് സാഹിത്യോത്സവിന്റെ ജില്ലാ തലത്തിലുള്ള മത്സര പരിപാടികളാണ് ഈ വേദിയിൽ നടക്കുന്നത്. കലാ സാഹിത്യ മേഖലയിൽ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതു കാലത്തും കലാകാരന്മാരും സാഹിത്യകാരന്മാരും സാമൂഹികമായ സമരത്തിന്റെ മുന്നണി പോരാളികളായി മാറിയിട്ടുണ്ട്. കലയും സാഹിത്യവും അർത്ഥപൂർണമാകുന്നത് അതത് കാലത്തോട് സംവദിക്കുമ്പോഴാണ്, സാമൂഹികമായ ദൗത്യം നിർവഹിക്കുമ്പോഴാണ്. ചരിത്രത്തിന്റെ ഏത് ഘട്ടത്തിലും ഇത്തരത്തിൽ സാമൂഹികമായ ദൗത്യം നിർവഹിച്ച കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും കാണാൻ സാധിക്കും.
പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ കാണാൻ കഴിയുന്ന സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയുമാണ് കാലം ആവശ്യപ്പെടുന്നത്. പരസ്പരം അറിയാൻ കഴിയുന്ന, പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, പരസ്പരം തിരിച്ചറിവുണ്ടാക്കുന്ന കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും. വെറുപ്പിന്റെ പ്രത്യയ ശാസ്ത്രങ്ങൾ, പരസ്പരം അകലാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് സമകാലികമായ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, നമ്മുടെ ബഹുസ്വരതയുടെയും നമ്മുടെ വൈവിധ്യങ്ങളുടെയും പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുന്ന വിധം കലാരൂപങ്ങളെയും സാഹിത്യരൂപങ്ങളെയും മാറ്റിയെടുക്കാൻ സാധിക്കുമോ? ആ അർത്ഥത്തിൽ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും വളർത്തിയെടുക്കാൻ സാധിക്കുമോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് അതിന്റെ ആയുധ സ്വഭാവത്തെയും ആക്രമണോത്സുകതയും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ കുറെ കൂടി കലാരൂപങ്ങളെയും സാഹിത്യരൂപങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വിദ്യാഭ്യാസം പോലെയുള്ള മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ പരസ്പരം അകറ്റാനുള്ള ശ്രമങ്ങൾ കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രംഗത്തുള്ള ശക്തമായ പ്രതിരോധമാണ്, സാംസ്കാരിക പ്രതിരോധമാണ് തീർച്ചയായും SSF സാഹിത്യോത്സവിലൂടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ നാം പരിശോധിക്കുക. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ 1-2 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തകൾ വിദ്യാഭ്യാസ മേഖല എങ്ങനെ പരസ്പരം വെറുപ്പിന്റെയും പരസ്പരം അകൽച്ചയുടെയും മാധ്യമമായി മാറ്റിയെടുക്കാം എന്നതാണ്. മഹാരാഷ്ട്ര സർക്കാരിന്റെ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റി അവിടെയുള്ള ചരിത്ര വിഭാഗത്തിന് നൽകുന്ന നിർദ്ദേശം മുഗളന്മാരുടെ ചരിത്രം പഠിക്കാൻ പാടില്ല എന്നാണ്, പാശ്ചാത്യരുടെ ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. രാജസ്ഥാൻ സർക്കാർ പറയുന്നത് അവിടെയുള്ള വിദ്യാർത്ഥികൾ കീറ്റ്സിനെ വായിക്കാൻ പാടില്ല, തോമസ് ഹാർഡിയെ വായിക്കാൻ പാടില്ല, TS എലിയറ്റിനെ വായിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഈ രീതിയിലുള്ള സങ്കുചിതമായ മനോഭാവത്തിലേക്ക് ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ വളരെ അപകടകരമായ പരിണതിയാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. വളർന്നുവരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും വഴിക്ക് പകരം എങ്ങനെ മനസ്സുകളെ അകറ്റാൻ സാധിക്കും, അസഹിഷ്ണുതയുടെയും ആക്രമണോത്സുകതയുടെയും വഴിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന രീതിയിൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ അവരുടെ വൃത്തികെട്ട രീതി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മേഖലയിൽ വളരെ ക്രിയാത്മകമായ പ്രതിരോധമാണ് ആവശ്യമായിട്ടുള്ളത്. വെറുപ്പിന്റെ തത്വശാസ്ത്രങ്ങളെ പ്രതിരോധിക്കേണ്ടത് കൂടുതൽ വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടല്ല, വൈകാരികമായ പ്രതികരണങ്ങൾക്ക് കാര്യമായി സമൂഹത്തിൽ ചലനമുണ്ടാക്കാൻ സാധിക്കില്ല, ആഴത്തിൽ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും വഴികളിലേക്ക് സഞ്ചരിക്കുന്ന കലാരൂപങ്ങളെയും സാഹിത്യരൂപങ്ങളെയും അവതരിപ്പിക്കുക എന്നതാണ് പുതിയ കാലത്ത് നാം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ദൌത്യം. പൂർവ്വഗാമികളായ ആളുകൾ ഇത്തരത്തിലുള്ള കലാരൂപത്തെയും സാഹിത്യരൂപത്തെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ മണ്ണിന് മഹത്തായ വായനയുടെ ഒരു പാരമ്പര്യമുണ്ട്, സാഹിത്യത്തിന്റെ പാരമ്പര്യമുണ്ട്, കലയുടെ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യങ്ങളെല്ലാം ധീരമായ സമരവഴിയിലേക്ക് സമൂഹത്തെ നയിക്കുമ്പോൾ പോലും പരസ്പരം അറിയാനുള്ള വഴികളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോകത്തിലെ അധിനിവേശ വിരുദ്ധതയുടെ ഒന്നാം തരം കൃതി അല്ലെങ്കിൽ ആദ്യത്തെ കൃതി എന്ന് വിളിക്കാവുന്നത് മഖ്ദൂം തങ്ങളുടെ തഹരീദാണ്, തഹരീദ് അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ. തീക്ഷ്ണമായ വരികൾ അതിശക്തമായ രൂപത്തിൽ സമരാഹ്വാനം ചെയ്യുന്ന ഒരു കൃതി അവർ ജീവിക്കുന്ന ചുറ്റുപാടിനോട് വളരെ കൃത്യമായി സംവദിക്കുന്നു. 177 വരികളിലായി സംവിധാനിച്ചിട്ടുള്ള തഹരീദിൽ ആ കാലത്തെ ഭരണാധികാരിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന ഹൈന്ദവ ഭരണാധികാരിയാണ്. നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ മതം അത് ഞങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമല്ല. തഹരീദിന്റെ ആകർഷകമായ ഒരു വരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞങ്ങൾ ദാഹാർത്ഥരായിട്ടുള്ള ആളുകള്, നിങ്ങളോ മഴമേഘങ്ങള്, എന്റെ കവിതയെങ്ങാനും ഞങ്ങളുടെ ദാഹം തീർത്താലോ എന്ന് കൊതിക്കുന്ന കവിയുടെ മഹാനരായ വ്യക്തിത്വത്തിന്റെ തഹരീദിൽ ആകർഷകമായൊരു വരിയുണ്ട്. ഇവിടെ ദാഹാർത്ഥരായ ജനവിഭാഗമായി അവതരിപ്പിക്കുന്നവർക്ക്
അവരുടെ ദാഹം ശമിപ്പിക്കുന്ന മഴമേഘങ്ങളായി അവതരിപ്പിക്കുന്നത് ഹൈന്ദവ ഭരണാധികാരികളായ സാമൂതിരിയെയാണ്. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും നാനാത്വത്തെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയെയും കലാപ്രകടനത്തെയും സാഹിത്യ പാരമ്പര്യത്തെയുമാണ് തീർച്ചയായും നമ്മുടെ മണ്ണ് പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. ഖാദി മുഹമ്മദ് ഫത്വുൽ മുബീൻ എഴുതാനുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പ്രത്യക്ഷമായ വിജയം എന്ന പേരിൽ 1571 ചാലിയംകോട്ട മോചിപ്പിച്ചതിന്റെ സന്തോഷമായി അവതരിപ്പിക്കുന്ന ഈ കവിതയ്ക്ക് അറബി ഭാഷ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ഖാദി മുഹമ്മദ് അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ഈ പൌരസ്ത്യ നാട്ടിൽ ഹൈന്ദവ ഭരണാധികാരികൾക്ക് കീഴിൽ ജീവിക്കുന്ന ഞങ്ങൾ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കുന്നു എന്ന് അറബ് ലോകം അറിയേണ്ടതുണ്ട്. വ്യത്യസ്തമായ രാജ്യങ്ങളിലെ മുസ്ലിം ഭരണാധികാരികൾ അറിയേണ്ടതുണ്ട്. സാമൂതിരിയെ വാഴ്ത്താൻ വേണ്ടിയാണ് അതിൽ ഫത്വുൽ മുബീനിന്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവൻ ഖാദി മുഹമ്മദ് ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ ശക്തമായ സമരാഹ്വാനം ചെയ്യുന്നിടത്ത് പോലും പരസ്പരം അറിയാനുള്ള, ബഹുസ്വരതയെ അംഗീകരിക്കാനുള്ള, നാനാത്വത്തെ അംഗീകരിക്കാനുള്ള ഒരു സാഹിത്യ പാരമ്പര്യത്തെ നമ്മുടെ മണ്ണ് പഠിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്തിന്റെ പാട്ടു പാരമ്പര്യം പരിശോധിക്കുന്ന ഗവേഷകന്മാർ കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ മാപ്പിളത്തത്തിന്റെ അംശമാണ്. മാപ്പിളത്തത്തിന്റെ പ്രത്യേകതയായി പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ബാലകൃഷ്ണ മാഷ് പോലെയുള്ള ആളുകൾ ഈ മേഖലയിൽ വളരെ വളരെ ഗവേഷണാത്മകമായ പഠനം നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിനൊരു ഇസ്ലാമിക ദാർശനിക അടിത്തറയുണ്ടാകും എന്നാണ്. മാപ്പിളമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കലാപാരമ്പര്യം എന്ന് പറയുന്നത് അതിനൊരു ദാർശനിക അടിത്തറയുണ്ട്. ആസ്വാദനപരതയിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് പോലും അതിന്റെ അറ്റത്ത് ഒരു ആത്മീയതയുടെ ദർശനമുണ്ട്. ഇത് മാപ്പിളമാരുടെ ഒരു സാഹിത്യ പാരമ്പര്യത്തിന്റെ കലാപാരമ്പര്യത്തിന്റെ പ്രത്യേകതയാണ്. തീർച്ചയായും അങ്ങനെയൊരു പാരമ്പര്യത്തെയാണ് SSF മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് സാമൂഹിക ജീവിതത്തെ, അതിന്റെ സാമൂഹിക വീക്ഷണമാണ്. സമൂഹവുമായി, സമകാലിക ജീവിതവുമായി, ചുറ്റുപാടുകളുമായി ഭംഗിയായി സംവദിക്കുന്ന കലാരൂപത്തെയും സാഹിത്യ രൂപത്തെയുമാണ് നമ്മുടെ മണ്ണിലെ പൂർവ്വഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം പോരാട്ട പാരമ്പര്യമാണ്, ധീരതയുടെ പാരമ്പര്യമാണ്. അരുതായ്മകൾക്കെതിരെ ശക്തമായി പടപൊരുതുക എന്നത്, അങ്ങനെ പൊരുതാനുള്ള ആഹ്വാനം നൽകുക എന്നത്, പൊരുതാനുള്ള മനസ്സ് സൃഷ്ടിക്കുക എന്നത് നമ്മുടെ പൂർവ്വസൂരികളായ വ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള, ചിട്ടപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങളുടെ, സാഹിത്യ രൂപങ്ങളുടെ പ്രത്യേകതയാണ്. നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടായ പടപ്പാട്ട് പാരമ്പര്യത്തെ പരിശോധിക്കും. കൂടുതൽ പടപ്പാട്ടുകൾ രചിക്കപ്പെട്ടിരുന്നത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു. 1800-കളുടെ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ പടപ്പാട്ടുകൾ ഉണ്ടായിരുന്നത്. ആദ്യത്തെ പടപ്പാട്ട് അറബ് മലയാളത്തിൽ രചിക്കുന്നത് 1844 ചെറൂർ പടപ്പാട്ട്. അത് കഴിഞ്ഞ് 1848 തെക്കൂം പടപ്പാട്ടിന്റെ അറബി മലയാള ഭാഷാ വിവർത്തനം ഉണ്ടാകുന്നു. ചരിത്രത്തിൽ പലപ്പോഴും തെക്കൂം പടപ്പാട്ടാണ് ആദ്യത്തെ അറബ് മലയാളത്തിലുള്ള പടപ്പാട്ട് എന്ന് അറിയപ്പെടാറുണ്ട്. സത്യത്തിൽ അതിന്റെ 4 വർഷം മുമ്പ് ചെറു പടപ്പാട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പടപ്പാട്ടുകൾ തൊട്ടടുത്ത വർഷങ്ങൾ, ഏകദേശം 10-30 വർഷം കഴിഞ്ഞിട്ടാണ് മൊയ്ക്കുട്ടി വൈദ്യർ മലപ്പുറം പടപ്പാട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ധാരാളം പടപ്പാട്ടുകളുണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായി 19-ാം നൂറ്റാണ്ടിലാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പടപ്പാട്ടുകൾ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും, മാപ്പിളമാർ ഉതിർത്തുവിട്ടിട്ടുള്ള ധീരമായ ഒരു സമര പാരമ്പര്യത്തിന്റെ, പോരാട്ട പാരമ്പര്യത്തിന്റെ തുടർച്ചയായി നമ്മളതിൽ കാണുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ ആദ്യഘട്ടത്തിൽ നടന്നിട്ടുള്ള തഹ്രീറിന്റെയും തഫത്തുൽ മുജാഹിദീന്റെയും അതുപോലെ ഫത്വുൽ മുബീനിന്റെയും ഒക്കെ ഒരു സമര പാരമ്പര്യത്തിന്റെ തുടർച്ചയായി ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെയുള്ള ധീരമായ സമരത്തിന്റെ കാലഘട്ടമാണിത്. മാപ്പിളമാർ ഏറ്റവും ശക്തമായി മലബാറിന്റെ മണ്ണിൽ വളരെ ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള, ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള, ജന്മിത്വ വിരുദ്ധമായിട്ടുള്ള അധികാര ശക്തികൾക്കെതിരായിട്ടുള്ള സമരങ്ങളെ കൊണ്ട് സമ്പന്നമായ കാലഘട്ടമാണ് 1800-കൾ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ സമര പോരാട്ടങ്ങൾക്ക് വീര്യം നൽകുന്ന തരത്തിലുള്ള ഒരു രചനയുടെ പാരമ്പര്യം നമ്മുടെ പൂർവികർ സൃഷ്ടിച്ചതായി നമ്മൾ കാണുന്നു. നാലാമത്തെ പ്രത്യേകത മാപ്പിളത്വത്തിന്റെ രചനാരീതികൾക്കുള്ളത് അതിനകത്ത് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സൌഹൃദത്തിന്റെ വഴിയാണ്. അയൽപക്കാരോട്, നാട്ടുകാരോട്, സഹജീവികളോട്, കൂടെയുള്ള മനുഷ്യരോട് മനുഷ്യപ്പെട്ടുള്ളവരായി, സ്നേഹമുള്ളവരായി വളരുന്ന ഒരു കലയുടെ, സാഹിത്യത്തിന്റെ പാരമ്പര്യം. ഇത്തരം പാരമ്പര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു സാഹിത്യ മുന്നേറ്റം നടത്താൻ, കലാമുന്നേറ്റം നടത്താൻ തീർച്ചയായിട്ടും SSF സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി SSF മുന്നേറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രതീക്ഷാർഹമായിട്ടുള്ള വളരെ വളരെ നല്ല മുന്നേറ്റങ്ങൾ
നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മുന്നേറ്റങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റാനും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഇത്തരത്തിലുള്ള വ്യത്യസ്ത സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ പിന്തുണ തീർച്ചയായിട്ടും എസ്എസ്എഫിന് ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടി ഈ ജില്ലാ മത്സരത്തിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രതിഭകൾക്ക് ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാസുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 2017 ഏറ്റവും മികച്ച യൂണിറ്റ് സാഹിത്യോത്സവത്തിനുള്ള അവാർഡ് പെരിന്തട്ടിലെ യൂണിറ്റിനുള്ള അവാർഡ് സുന്നി വചനസംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി എ പി ബഷീർ നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടിക്കോൺ കരകൌശല നിർമ്മിതിയിൽ ഒന്നാം സ്ഥാനം നേടിയ വണ്ടൂർ ഡിവിഷനുള്ള അവാർഡ് പി കെ മുഹമ്മദ് ഷാഫി സമ്മാനിക്കുന്നു. വേദിയിൽ അധ്യക്ഷ ഭാഷണം നിർവഹിച്ചുകൊണ്ട് എസ്എസ്എഫ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫിന്റെ നാമെ സംസാരിക്കുന്നു. ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധർമ്മാധിഷ്ഠിത ഇസ്ലാമിക കലാമേളയായ സാഹിത്യോത്സവം ബാങ്ക് വിളിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിച്ച് മത്സരാർത്ഥികളും ശ്രോതാക്കളും നഗരിയിലെത്തണം. വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കേണ്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സാർ ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിലെത്തും. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും വളരെ പെട്ടെന്ന് ഇവിടെ പരിമിതമായ ചെറിയൊരു സൌകര്യം നമ്മുടെ സ്റ്റേജിന്റെ ബാക്ക് ഭാഗത്തുള്ള നിസ്കാരത്തിന് ഇവിടെ അടുത്തുള്ള പള്ളി ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് നിസ്കാരകർമ്മം നിർവഹിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും നമ്മുടെ സദസ്സ് സമ്പന്നമാക്കുന്നതിന് വേണ്ടി എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
സ്റ്റേജിന്റെ പിൻഭാഗത്ത്.